നമസ്കാരം ജലന്ധിരാബിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ്. മെന്റൽ എബിലിറ്റിയിൽ വരുന്ന ഒരു പോർഷൻ ആണ് കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം അത് വളരെ എളുപ്പമുള്ള ഒരു ടോപ്പിക് ആണ്, പക്ഷെ ചിലർക്കൊക്കെ അത് കുറച്ച് പാടായിട്ട് തോന്നും. അത് നമുക്ക് ഒരു മാർക്ക് എന്തായാലും ഉറപ്പിച്ച് കിട്ടാൻ വേണ്ട ഒരു മാർക്കാണ് അത്. എല്ലാ എല്ലാ എക്സാമിനും മെന്റൽ എബിലിറ്റിയിൽ വരുന്ന ഒരു കോഡിംഗ് എന്ന് മനസ്സിലായി കാണും. അതിന്റെ മലയാളത്തില് പദക്രമീകരണം അങ്ങനെയൊക്കെയാണ് അതിന്റെ മലയാള പരിഭാഷ വരുന്നത്. കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് എന്ന് പറയുമ്പോൾ അതിൽ നമ്പർ കോഡിംഗും ഉണ്ട്, ലെറ്റർ കോഡിംഗും ഉണ്ടായിരിക്കും. നമുക്ക് നമ്പർ കോഡിംഗും ചോദിക്കാറുണ്ട്, ലെറ്റർ കോഡിംഗും ചോദിക്കാറുണ്ട്. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് കൂടുതൽ ലെറ്റർ കോഡിംഗ്, അതായത് ആൽഫബറ്റ് വെച്ചിട്ടുള്ള ലെറ്റർ കോഡിങ്ങുകളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനെ പറ്റി നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമ്മൾ ആദ്യം എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം, എന്നിട്ട് കുറച്ച് പാട് വലിയ പാടുള്ളത് വരുന്നില്ല. നിങ്ങൾ കാര്യം മനസ്സിലാക്കി വെച്ചാല് നിങ്ങൾക്ക് എന്തായാലും എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ എന്നാലും ചിലർക്ക് എഴുതി എടുക്കുമ്പോൾ ഒരുപാട് ടൈം കൺസ്യൂം, ഒരുപാട് ടൈം എടുക്കുന്നത് ചെയ്തു വരാൻ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ടോപ്പിക് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും എല്ലാ എക്സാംസിനും ഇപ്പൊ ചോദിച്ചു കാണുന്നുണ്ട്, അപ്പൊ നമുക്ക് അതൊന്ന് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്, റോർ എന്ന വാക്കിനെ ഉറുദു എന്ന് എഴുതിയാൽ ഉറുദുവിനെ എങ്ങനെ ആ കോഡില് മാറ്റാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം ഇതിപ്പോ ലെറ്റർ കോഡിംഗ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാല് റോർ എന്ന വാക്ക്, അപ്പം ആ ഒരു വാക്കിനെ ഇന്ന വാക്കായി എഴുതാൻ പറ്റും എന്നാണ് അവർ പറയുന്നത്. അപ്പം അത് എങ്ങനെയാണ് അത് കണക്ട് ആയിരിക്കുന്നത് അത് ആദ്യം കണ്ടുപിടിക്കുക. അത് കഴിഞ്ഞിട്ട് അവരൊരു വാക്ക് തരും, അതിലേക്ക് ബാക്കി പോകും. അപ്പൊ നമ്മൾ ഇതിൽ നോക്കുകയാണെങ്കിൽ റോർ എന്നാണ് തന്നേക്കുന്നത് അല്ലെ. അപ്പൊ ROAR, റോർ എന്ന വാക്കിനെ ഉറുദു എന്ന് എഴുതാൻ പറ്റും. ഇതെങ്ങനെയാണ് കോഡ് ചെയ്തിരിക്കുന്നത് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കുക. അത് തെറ്റാണ്ട് കണ്ടുപിടിച്ചു കഴിഞ്ഞാല് ബാക്കി പിന്നെ അടുത്ത വാക്ക് എങ്ങനെയാണ് എഴുതുന്നത് അതാണ് അവർ സാധാരണയായി ചോദിക്കുന്നത്. അത് കണ്ടുപിടിക്കുക എളുപ്പമായിരിക്കും. നമുക്കിപ്പോ എങ്ങനെയാണ് റോർ എന്ന് നോക്കാം. നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇപ്പം രണ്ട് അക്ഷരങ്ങൾ, അതായത് ലെറ്റേഴ്സ് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. നമുക്കിവിടെ നോക്കുമ്പോൾ ആർ ഉണ്ട്, യു എല്ലാ അടുത്തടുത്തതുപോലെ തോന്നുന്നുണ്ട് അല്ലെ. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാല് നമ്മളിത് ആദ്യം ചെയ്യുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ലെറ്റർ കോഡിംഗ് ആണെങ്കിൽ ഇങ്ങനെ ABCD വെച്ചിട്ട് അത് 26 എഴുതി വെച്ചിരുന്നാൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും എഴുതാനായിട്ട്. ഇപ്പൊ നമുക്കിപ്പോ റോർ ആണ് അല്ലെ, അപ്പം ROAR ആണെന്ന് അറിയാം. ROAR അതിനെഴുതുന്നത് ഉറുദു എന്നാണ്, ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ ആറും ഒയും ഒക്കെ ഉണ്ട്, അത് നമുക്ക് എങ്ങനെയാണ് അത് കണക്ട് ആയിരിക്കുന്നത് നോക്കാം. അപ്പം ആറ് ഇവിടെ ഉണ്ട് അല്ലെ, ആറ് ഈ 18-ാമത് 6 കിടപ്പുണ്ട്, 6 പിന്നെ അത് താഴേക്ക് എന്താണ് യു ആണ് അടുത്ത ലെറ്റർ വരുന്നത്. ആറും അടുത്ത യു എന്ന് പറയുന്നത് 3 കഴിഞ്ഞിട്ടാണ് അല്ലെ, +3 ആണ്. അപ്പം ഇവിടുന്ന് ഇങ്ങനെയാ പോകുന്നത്, അപ്പൊ +3 ആണ്. അപ്പൊ ഒരു ലെറ്ററേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അടുത്തത് ഓ നോക്കാം. അടുത്തത് ഓ ആണ് ലെറ്റർ എഴുതിക്കുന്ന, കോഡ് ചെയ്തേക്കുന്നത് എങ്ങനെയാണ് ആറാണ് അല്ലെ. ഓയുടെ അടുത്ത് ഓയെ നോക്കുമ്പോ എങ്ങനെയാണ് +3 ആണ്, ഓയിന്ന് +3 ആണ് പോയിരിക്കുന്നത്, ഓക്കെ ആണ്. അടുത്ത് എ നോക്കാം. 2 ശരിയായതുകൊണ്ട് ബാക്കിയുള്ളതും അതുപോലെ തന്നെ ആവണമെന്നില്ല, അപ്പം എല്ലാം കറക്റ്റ് ആവുകയാണോന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അടുത്ത് എയും ഡിയും ആണ് എഴുതിയിരിക്കുന്നത് അല്ലെ. എയും ഡിയും എഴുതിയിരിക്കുമ്പോ എയും ഡിയും അതുപോലെ തന്നെയാണ്, +3 ആണ് കൊടുത്തേക്കുന്നത്. ഇനി ഒരെണ്ണം കൂടെ ഉള്ളൂ, ആറും യുവും. അപ്പൊ നേരത്തെ ആദ്യത്തത് എന്ത് തന്നെയാണ്, ആറ് യു തന്നെയാണ്. അപ്പം ഇതും ആറ് യു, അത് എന്ത് തന്നെയായിരിക്കും, +3 തന്നെയായിരിക്കും. അപ്പൊ ഇതെങ്ങനെയാണ് ഈ കോഡ് പോകുന്നതെന്ന് വെച്ചാല് +3 വെച്ചിട്ടാണ് കോഡ് പോകുന്നത്, ഓക്കെയാണ്. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് ഉറുദു എന്നുള്ളത് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം ഉറുദു എന്നുള്ളത് എങ്ങനെ എഴുതാൻ പറ്റും. ഇത് +3 വെച്ച് എഴുതുക, യു +3 വരുമ്പോ എന്താണ് എക്സ് ആണ്, യു വി ഡബ്ല്യു എക്സ് അങ്ങനെ നോക്കിയാലും മതി, അപ്പൊ എക്സ് വരും. അടുത്ത ആർ എങ്ങനെയാണ്, യു വരും അല്ലെ, +3 യു വരും. അടുത്ത് ഡിയുടേത് നോക്കുമ്പോൾ ABCDEFG ആണ്, +3 വരുമ്പോ ജി വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമ്മൾ +3 ആയതുകൊണ്ട് എല്ലാം പ്ലസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് കൂട്ടി എഴുതിയാൽ മതി. അടുത്ത് പിന്നെ വരുന്നത് യു ആണ്, യു +3 എത്രയാണ്, എക്സ് തന്നെയാണ് അല്ലെ. അപ്പൊ ആൻസർ എത്രയാണ്, XUGX എന്നാണ്, XUGX ആണ് ഉത്തരം വരുന്നത് അല്ലെ. അപ്പൊ ഉറുദു എങ്ങനെയാണ് എഴുതുന്നത്, XUGX അതാണ് നമ്മുടെ ആൻസർ വരുന്നത്. അപ്പൊ ആദ്യം എന്തായാലും നിങ്ങൾ ഒരു ABCDZ മുതൽ ആൽഫബറ്റ് എഴുതി വെക്കുക വിത്ത് നമ്പർ, അത് അത് അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ XUGX ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ കോഡിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇത് ചെറിച്ച് ചിലർക്ക് നല്ല എളുപ്പമുള്ളതായിരിക്കും, ചിലത് കുറച്ച് പാടുള്ളതായിരിക്കും. അപ്പൊ അടുത്തത് നമ്പർ കോഡിംഗ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ നമ്പർ നോക്കുമ്പോൾ 1-4 ഉണ്ട്, ഇത് 3 ഉണ്ട്, അതിന്റെ നമ്പർ എത്ര എണ്ണം തന്നെ ഉണ്ട്, 3 ഉണ്ട്. അപ്പം ഇതെങ്ങനെ ഈ ഓരോ അക്ഷരത്തിനും നമ്പർ കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ നമുക്ക് നോക്കുമ്പോൾ കുറച്ച് പാടായിട്ടുണ്ട്, പക്ഷെ ഇത് എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. GIVE ആണ് അല്ലെ. GIVE എന്താ പറഞ്ഞേക്കുന്നത്, 5137 ആയിട്ടാണ് അത് കോഡ് ചെയ്തേക്കുന്നത്. അടുത്തത് എന്താണ്, ബാറ്റ്.
BAT ബാറ്റ് അങ്ങനെയാണ്, 9 2 4 അങ്ങനെയാണ്. അപ്പൊ എങ്ങനെയാണ് കോഡ് ചെയ്തത് നമുക്ക് കണ്ട ABCD വെച്ചിട്ടല്ല, ABCD ആണെങ്കിൽ എക്ക് എന്താണ് 1 ആണ് കൊടുക്കേണ്ടത്, ഇവിടെ 2 ആണ്. അപ്പം അങ്ങനെയല്ല, നമ്പർ അനുസരിച്ചല്ല കൊടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് വേറൊരു കാര്യം നോക്കാം. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ഗേറ്റ് ആണ് അല്ലെ, GATE ഗേറ്റ് ആണ് കണ്ടുപിടിക്കുന്നത്. ഈ ജിയും എയും ടിയും ഇയും എന്തിലുണ്ട്, ഗീവും ബാറ്റും കൂടി നോക്കുമ്പോഴത്തേനും അതിൽ ജിയും എയും ടിയും ഉണ്ട്. അപ്പൊ ഇതിൽ വേറെ ഒന്നുമില്ല, ആ കറക്റ്റ് ജിയുടെ എന്താണോ അതങ്ങ് എടുത്ത് എഴുതിയാൽ മതി. നമ്പർ കോഡിംഗ് വളരെ ഇതിൽ ഇത് കുറച്ച് നല്ല എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ജി എന്താണ്, ഇത് നോക്കുമ്പോ 5 ആണ് ജി. അപ്പൊ 5 ഏതാണ്, ബാറ്റിലുണ്ട് എ, അത് 2 ആണ്. അപ്പൊ 2. അടുത്ത് ടി നോക്കുമ്പോ 4 ആണ്. ഇ നോക്കുമ്പോ ഇവിടെ ഇ ഉണ്ട്, 7 ആണ്. അപ്പൊ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 5 2 4 7 ആണ് ഇതിന്റെ ഉത്തരം. അപ്പൊ ഈ നമ്പർ കോഡിംഗ് കാണുമ്പോൾ ചിലപ്പോ എന്തായിരിക്കും, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ABCDക്ക് കറസ്പോണ്ടൻസ് ആയിട്ടുള്ള നമ്പർ ആയിരിക്കും, പക്ഷെ ഇത് അങ്ങനെ അല്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, കോഡ് ഉപയോഗിച്ച് സമ്മർ എന്ന വാക്കിനെ റണ്ണർ എന്ന് എഴുതിയാൽ വിന്റർ എന്ന വാക്ക് എങ്ങനെ എഴുതാം. ഇങ്ങനത്തെയാണ് കൂടുതലായിട്ട് ചോദിക്കുന്നത്, ഇന്ന വാക്കിനെ ഇന്ന ആയിട്ട് എഴുതിയാല് ഇന്ന വാക്ക് എങ്ങനെയായിരിക്കും, അതാണ് സാധാരണയായിട്ട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എഴുതുന്നതിന് മുന്നേ ഇത് എടുത്ത് വെച്ച് എഴുതണം. അപ്പൊ നമ്മൾ എന്തായിരുന്നു നമ്മുടെ വാക്ക് എന്ന് പറയുന്നത്, സമ്മർ എന്ന് പറയുന്നത് എന്ത് എഴുതാം, റണ്ണർ എന്ന് എഴുതാം അല്ലെ. സമ്മർ എന്ന് പറയുന്നത് SUMMER, സമ്മർ എന്ന് പറയുമ്പോ എങ്ങനെ എഴുതാം, റണ്ണർ എന്ന് പറഞ്ഞ് എഴുതാം, RNNER. സ്പെല്ലിംഗ് എടുത്ത് എഴുതുമ്പോ മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് വിന്നർ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതും, അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. WINTER അല്ലെ, നമ്മള് ഇത് എങ്ങനെ കണക്റ്റഡ് ആണ് എന്നുള്ളത് ആദ്യം കണ്ടുപിടിക്കുക, അത് കഴിഞ്ഞിട്ട് മറ്റതിലേക്ക് അപ്ലൈ ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഈ സമ്മറും റണ്ണറും നോക്കുമ്പോഴത്തേനും എങ്ങനെ വരാമെന്ന് നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ നോക്കാം. എസ്സും ആറും തമ്മിൽ എന്താണ് കണക്ഷൻ, ആറും ആറും തമ്മിൽ എന്താണ് കണക്ഷൻ, ഈ എല്ലാം തമ്മിൽ എന്താണ് കണക്ഷൻ നോക്കിയേ. എസ്സും ആറും ഉണ്ടല്ലേ, എസ്സും ആറും അടുത്തടുത്തുള്ളതല്ലേ, 19 ഉം 18 ഉം ആണ് അല്ലെ. എസ്സിന് ഒരെണ്ണം എസ്സിന് മേലെ തൊട്ട് മുന്നേ ഉള്ളതാണ് എന്ത്, 6. അപ്പൊ -1 ആണ്, -1. എസ്സും ആറും എന്താണ്, -1 ആണ്. അടുത്ത് യു എന്ത് തന്നെയാണ്, യു അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട് അല്ലെ. അടുത്ത് എം ആണ്, എം കഴിഞ്ഞിട്ടാണ്, M+1 ആണ് വരുന്നത്. വീണ്ടും ഇവിടെയും എന്തുണ്ട്, +1 ആണ് വരുന്നത്. അടുത്ത് ഈ മാറ് എന്ത് ചെയ്തിട്ടുണ്ട്, അതുപോലെ എഴുതിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പം ചിലപ്പോ എന്ത് ചെയ്യും, ചിലപ്പോ +1 -1 +1 -1 അങ്ങനെ പോകും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഓരോ ലെറ്ററും പ്രത്യേകം പ്രത്യേകം രീതിയിലാണ് കോഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതുപോലെ എടുത്ത് വിന്ററിനെ കോഡ് ചെയ്യാം. അപ്പോ ഇതെന്താണ്, ഒരെണ്ണം W-ക്കും S-ന് തൊട്ട് മുന്നേ ഉള്ളതാണ് R. അപ്പൊ W-ക്ക് തൊട്ട് മുന്നേ ഉള്ള എന്താണ്, V ആണ് അല്ലെ. V എഴുതി. ഇവിടെ എന്താ, യു അതുപോലെ തന്നെ എഴുതി. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, I അതുപോലെ എഴുതാം. അടുത്ത് N, ഇപ്പുറത്ത് എന്താണ്, N+1 ആണ്. N+1 എത്രയാണ്, O ആണ് അല്ലെ. അടുത്തെന്താണ് T+1 എന്താണ്, U ആണ്. പിന്നെന്താണ്, രണ്ടും E അതുപോലെ എഴുതി, ഇവിടെ R അതുപോലെ എഴുതി. അപ്പൊ സെയിം നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെയും അതുപോലെ എടുത്ത് എഴുതുക. നമ്മുടെ ആൻസർ എന്താണ്, ഇതാണ്, VIOUER. ഓക്കെ, അപ്പം ഇതാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് കിട്ടി, VIOUER. അപ്പൊ ഞാൻ അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാല് ABCD അവിടെ ഉള്ളത് കൊണ്ടാണ് ആ സൈഡിൽ പോയി ടൈപ്പ് എഴുതുന്നത്. അപ്പൊ ആൻസർ എന്താണ്, VIOUER ആണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഷെയിം എന്നത് 3768 എന്നും റോഡ് എന്നത് 2465 എന്നും എഴുതിയാൽ ഹിയർ എങ്ങനെ കോഡ് ചെയ്യാം. ഇതെന്താണ്, നമ്പർ കോഡിംഗ് ആണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സൈസ് എയിം നമ്മൾ നേരത്തെ എഴുതിയതുപോലെ എടുത്ത് എഴുതുക, SHAME. എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നത്, 37681 ആണ് അല്ലെ. അതുപോലെ എന്താണ്, റോഡ് ഉണ്ട്, ROAD. എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നത്, 2465. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട, ഹിയർ HER ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ ആണ്. അപ്പൊ സെയിം എന്ത് തന്നെയാണ്, വേറെ നേരത്തെ നമ്മൾ ഒരു നമ്പർ കോഡിംഗ് ചെയ്തപ്പോൾ കിട്ടിയത് പോലെ തന്നെയാണ് ഇതും ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, S3 ആണ്, H7 ആണ്, A6 ആണ്. A6 തന്നെ കാണുമ്പോൾ തന്നെ A കറസ്പോണ്ടൻസ് ആയിട്ടുള്ളതല്ല, എങ്കിൽ A1 വരണമായിരുന്നു. അപ്പൊ ഇത് കറസ്പോണ്ടൻസ് ആയിട്ടുള്ളതല്ല എന്ന് മനസ്സിലായി. അപ്പൊ നമുക്ക് ഹിയറിന്റെ എല്ലാം എവിടുന്ന് ഇവിടുന്ന് എല്ലായിടത്തു നിന്നും കിട്ടുന്നുണ്ട്. സെയിം അത് നോക്കി അന്ന് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഇവിടെ ഹിയർ എന്ന് പറയുന്നത് H എത്രയാണ്, 7 ആണ്. അപ്പൊ ഇവിടെ H 7 വരും, E എത്രയാണ്, 1 വരും, A എത്രയാണ്, 6 വരും, പിന്നെ ഏതാ ഉള്ളത്, R എത്രയാണ്, 2 ആണ്. 7 1 6 2, ഇതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇതാണ് നമ്പർ കോഡിംഗ്. നമ്പർ കോഡിംഗ് ആണ് ഉള്ളതിൽ കുറച്ച് എളുപ്പമായിട്ടുള്ളത് കേട്ടോ, കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും. അല്ലെങ്കിൽ ഇപ്പൊ ഇതിപ്പം എങ്ങനെയാണ് നമ്പർ ഒന്ന് നോക്കിയിട്ട് എഴുതി, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ മറ്റേ വരച്ചത് ABCD കറസ്പോണ്ടൻസ് ആയിട്ടുള്ള എന്ത് നമ്പർ, ചിലപ്പോൾ +1 -1 അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയൊക്കെ ആയിരിക്കും ചോദിക്കുക കേട്ടോ. അടുത്ത ദിവസം നോക്കാം. അപ്പൊ അടുത്ത് എന്താണ്, ഒരു കോഡ് രീതിയിൽ എഡ്യൂക്കേഷൻ ഇങ്ങനെ എഴുതാമെങ്കിൽ
കമ്പ്യൂട്ടേഴ്സിനെ എങ്ങനെ എഴുതാം, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ നോക്കുക. അപ്പൊ നമുക്ക് ആദ്യം ഒന്ന് എഴുതി നോക്കാം. എഡ്യൂക്കേഷൻ എഴുതി നോക്കാം. ADUCATION ആണ്. അതിനെ എങ്ങനെ എഴുതാം? OPJUBDVF ഓക്കെ, BDVEF ഇങ്ങനെ എഴുതുമ്പോൾ നമുക്കിങ്ങനെ നോക്കുമ്പോൾ അടുത്തടുത്തായിട്ട് ഒന്നും കാണുന്നില്ല, അതായത് അടുത്തടുത്ത നമ്പർസ് അല്ല, താഴത്തായി നോക്കും. അപ്പൊ നമുക്ക് ഒന്നിൽ ഡയഗണൽ നോക്കി നോക്കാം. അപ്പൊ ഡയഗണൽ നോക്കുമ്പോൾ എന്താണ്, പ്ലസ് വൺ, ABCDE കഴിഞ്ഞിട്ട് എന്താണ്, എഫ് ആണ് അല്ലെ, പ്ലസ് വൺ ആണ്. അപ്പൊ ഇപ്പുറത്തെ ഡയഗണൽ നോക്കിയേ, LMN കഴിഞ്ഞിട്ട് ഏതാണ്, ഓ ആണ്. അപ്പം ഇതും കോർണർ ടു കോർണർ എന്താണ്, പ്ലസ് വൺ ആണ് പോയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ ഏതാണ് അടുത്ത, ഡി ആണ്. അപ്പൊ ഇത് രണ്ടും കഴിഞ്ഞു, ഈ രണ്ട് നമ്പറും കഴിഞ്ഞു. അടുത്ത എഡ്യൂക്കേഷനിൽ ഡി ആണ് രണ്ടാമത്തത്, ABCDE ആണ്. അപ്പൊ ഇതും പ്ലസ് വൺ വെച്ച് തന്നെയാണ് പോകുന്നത്, പക്ഷെ എങ്ങനെയാണ്, ഡയഗണലായിട്ടാണ് പോകുന്നത്. ഇതും കഴിഞ്ഞു. അടുത്ത ഓ ആണ്, LMNOP ആണ്. അപ്പൊ ഓക്കെ, ഇതും എങ്ങനെ തന്നെയാണ്, ഡയഗണൽ ആയിട്ട് തന്നെയാണ്. അപ്പൊ ഇതെങ്ങനെയാണ്, ഡയഗണൽ ഡയഗണൽ ആയിട്ട് പ്ലസ് വൺ വെച്ചിട്ടാണ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, എല്ലാം അങ്ങനെയാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് തന്നിട്ടുള്ള വേർഡ് എടുത്ത് ചെയ്യാൻ പാടുള്ളൂ. ചിലപ്പം എല്ലാം അങ്ങനെ പോയിട്ട് അവസാനത്തെ അക്ഷരമൊന്നും അങ്ങനെ ആയിരിക്കില്ല പോകുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് പോകുന്നത് നോക്കാം. അടുത്ത് TIO കഴിഞ്ഞ് അടുത്ത് UV തന്നെയാണ്, TI എല്ലാം കറക്റ്റ് തന്നെയാണ്. അടുത്ത് TU പോവും, ABCD പോവും, A എന്ന് പറയുന്ന അടുക്കുള്ളത് താഴേക്ക് B. അപ്പൊ എങ്ങനെ തന്നെയാണ്, പ്ലസ് വൺ വെച്ചിട്ട് ഡയഗണൽ ഡയഗണൽ ആയിട്ടാണ് പോയി വരുന്നത്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള ഒരു വാക്കാണ് അല്ലെ. അപ്പൊ നമുക്ക് കമ്പ്യൂട്ടേഴ്സ് എഴുതാം, MPUTERS ആണ്. ഒക്കെയാണ്. അപ്പൊ എങ്ങനെ നമ്മൾ ഡയഗണൽ ഡയഗണൽ ആയിട്ടാണ് എഴുതുന്നത്, PQRST ആണ്. അപ്പൊ T ആദ്യം വരും, ABCD ഇങ്ങറ്റത്ത് വരും, ഇത് രണ്ടും കഴിഞ്ഞു. ഇനി അടുത്ത് ഓ ആണ്, LMNOP ആണ്, ഇതും കഴിഞ്ഞു. അടുത്ത് PQR ആണ്, അതങ്ങനെ നോക്കി നോക്കി എഴുതുക, PQRST ഇത് കഴിഞ്ഞു. LMN ആണ്, ABCDEF ആണ്, ഇതും ഇതും കഴിഞ്ഞു. PQRST U ആണ്, LMNOP Q ആണ് അല്ലെ. ഇത് തട്ട് താഴെയുള്ളത് എഴുതുക, UV. TSF U, TSF UV, QNPD എന്നാണ് നമ്മുടെ ൻസർ വരുന്നത്. മനസ്സിലായല്ലോ. അപ്പൊ ഇതുപോലെ എങ്ങനെയാണോ മറ്റത് നോക്കിട്ട് എഴുതിയാൽ മതി, വളരെ എളുപ്പമാണ്. ഇങ്ങനെ എഴുതി എഴുതി വരുമ്പോ ഞാൻ ഇതാണ് ക്യാൻസൽ ചെയ്ത് പോയത്, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ഇത്രയും വലിയ വാക്കുകളൊക്കെ എടുത്ത് എഴുതുമ്പോൾ കൺഫ്യൂഷൻ, നമ്മൾ തൊട്ട് മുന്നേ എടുത്ത് എഴുതിയത് തന്നെ വീണ്ടും ABC എഴുതാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളത്, ഞാനിപ്പോ ആറ് കഴിഞ്ഞെങ്കിൽ ആറ് കട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെയാണ്, അടുത്ത ദിവസം നോക്കാം. ഒരു കോഡ് ഭാഷയിൽ പോലീസ് എന്ന വാക്കിനെ OMIEXY എന്ന കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം എന്നാണ് ചോദിക്കുന്നത്. ഇപ്പൊ കോഡ് ഭാഷയിൽ എങ്ങനെയാണ് പോലീസ്, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. POLICE പോലീസ് എന്നൊരു വാക്കിനെ OMIEXY എന്ന് കോഡ് ചെയ്യാമെങ്കിൽ ലേബർ എന്നുള്ള വാക്കിനെ എങ്ങനെ എഴുതാം എന്നാണ്, LABOUR എങ്ങനെ എഴുതാം എന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് പോലീസ് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ ഇത് നോക്കിയിട്ട് പെട്ടെന്നൊന്നും കിട്ടുന്നില്ല, അപ്പം വേറെ എന്തോ ഉണ്ട് എന്ന് നോക്കാം. LMNOP ആണ്, അപ്പം OP അതായത് -1 ആണ് അല്ലേ വരുന്നത്, P കഴിഞ്ഞിട്ടല്ല, ഓക്കെ അതിന് P മുന്നേ ഉള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് -1 ആണെന്ന് കിട്ടി, LMNOP. എല്ലാം അതുപോലെയാണോന്ന് അറിയില്ല, നോക്കണം. ഇത് -1 ആണ് അല്ലെ, ഇത് വരുമ്പോ എന്താണ് OLMNOP ആണ്. അപ്പൊ അതെന്താണ് -2 ആണ് വരുന്നത് അല്ലേ. അടുത്ത് ഇവിടെ വരുമ്പോ എന്ത് വരും, -3 ആണ് വരുന്നത്. അപ്പൊ എന്തേ +, ആണ് സാധാരണ വരുന്നത്. അപ്പൊ അതിന് ഇതിൽ -1 ആണ് അല്ലേ വന്നത്. അപ്പൊ ഇവിടെ എന്തോന്നും I E നോക്കുമ്പോഴും എന്താണ് -4 ആണ്. C X നോക്കുമ്പോഴ്, അതായത് ABCD C തിരിച്ചാണ് പോകേണ്ടത് കേട്ടോ. അപ്പം C പോകുമ്പോ എന്താണ് ഇവിടെ -5 ആണ് വരുന്നത്. അടുത്ത് ഇ നോക്കുമ്പോഴത്തേനും ABCDE കഴിഞ്ഞ് തിരിച്ച് Z എന്നാണ് പോവാനുള്ളത്, അതാണ് -6 വരുന്നത്. ഒക്കെയാണല്ലോ. അപ്പം ഇയും വൈയും തമ്മിൽ, അപ്പം -1, -2, -3, -4, -5, -6 അങ്ങനെയാണ് പോയിരിക്കുന്നത്. അപ്പൊ അതുപോലെ ലേബർ എഴുതാം. ലേബർ എഴുതുമ്പോ -1 എഴുതുമ്പോ KLMN ആണ്. അപ്പൊ എക്ക് തൊട്ട് മുന്നേ ഉള്ള -2 വരുമ്പോഴത്തേനും എക്ക് തൊട്ട് മുന്നേ ഉള്ളത് Z ആണ്, അങ്ങനെയാണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പം എക്ക് തൊട്ട് മുന്നേ ഉള്ളത് അതിന് -2 ചെയ്യുമ്പോൾ ഒയ് വരും. ഓക്കെ, അപ്പൊ ഒയ് KY ആണ്. അപ്പൊ ബിക്ക് ആണെങ്കിൽ എന്ത് വരും, ബിക്ക് -3 ആണ്, അപ്പം ഒയ് തന്നെ വരും. പിന്നെ ഓ അത് -4 ആണ്, കെ വരും. പിന്നെ യു ആണ് -5, പി ആറ്, -6 L വരും. KYYKPL. അപ്പൊ ബുദ്ധിമുട്ടുള്ളവർ എങ്ങനെ എഴുതണം എന്ന് വെച്ചാല്
ഈ സംഭവം എടുത്തിട്ട് വേണം എഴുതാനായിട്ട്. ഓക്കെ, അപ്പൊ മൈനസ് വൺ. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ എക്ക് മൈനസ് വൺ ചെയ്യുമ്പോഴത്തേനും എന്താ പോകുന്നത്, ഇസഡ് ആണ് പോകുന്നത്. അതുപോലെ ബിക്ക് മൈനസ് ടു എടുത്തപ്പോ വൺ ടു. അതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചിങ്ങോട്ടാണ് മൈനസ് എടുക്കുമ്പോൾ വരേണ്ടത്. ഓക്കെയാണ്. അപ്പൊ ഇത് വരച്ചിട്ടിരുന്നാല് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിട്ട് എളുപ്പമായിരിക്കും കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്തൊന്നും അതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ. കമ്പ്യൂട്ടറിനെ ഇങ്ങനെ എഴുതാമെങ്കിൽ മെഡിസിനെ എങ്ങനെ എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാമെന്ന് നോക്കി നോക്കാം. കമ്പ്യൂട്ടറിനെ COMPUTER അല്ലേ, അതിനെ എങ്ങനെ എഴുതാം? RFUVQNPC എന്ന് എഴുതാം. അപ്പൊ ഇനി അതിനെ എങ്ങനെ എഴുതാം, സോറി, അടുത്ത് ഏതിനെയാണ് എഴുതേണ്ടത്? മെഡിസിനെ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കണ്ടുപിടിക്കുക. ആദ്യം ഇതിൻ്റെ കണ്ടുപിടിക്കുക, എന്നിട്ട് മെഡിസിൻ്റെ കണ്ടുപിടിക്കുക. ആക്ച്വലി ഇത് ഭയങ്കര എളുപ്പമുള്ള സംഭവമാണ്. പക്ഷെ എക്സാം ടൈമിൽ നമ്മൾ ഇരിക്കുമ്പോ, നമ്മളിപ്പം മെന്റൽ ഹെൽത്തി മാത്സ് ഒക്കെ ലാസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് കുറെ എന്താണ് എക്സാം ചിലപ്പോൾ എളുപ്പമായിരുന്നിരിക്കും പറഞ്ഞത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുമ്പോഴായിരിക്കും ഈ ഇത്രയും വലിയ വാക്കുകളൊക്കെ തന്നിട്ട് നമുക്ക് എന്താണ് കോഡ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് തെറ്റാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് കുറച്ച് ശ്രദ്ധിച്ച് എഴുതിയാലും നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത കമ്പ്യൂട്ടർ. ഇതും നമ്മൾ എന്താ നോക്കേണ്ട, എങ്ങനെയെങ്കിലും കണക്റ്റഡ് ആണോ എന്ന് നോക്കുക. അപ്പൊ നോക്കേ, ABC കമ്പ്യൂട്ടർ ഉണ്ട്, പിന്നെ അടുത്ത് അങ്ങനെ ഒന്നും വരുന്നില്ല അല്ലെ. അപ്പൊ നോക്കി, ഇതില് അടുത്തടുത്തൊന്നും വരാത്തോണ്ട് നമ്മൾ നോക്കുമ്പോ ലാസ്റ്റ് ഡയഗണൽ നേരത്തെ നോക്കിയില്ല. അതുപോലെ ഡയഗണൽ നോക്കുമ്പോ എന്താ കിട്ടുന്നത്? ഇവിടെയും സി, ഇവിടെയും സി, ഇവിടെയും ആർ, ഇവിടെയും ആർ അല്ലേ. അപ്പം സെയിം സെയിം ആയിട്ട് എടുത്ത് എഴുതിയേക്കാണ്. അടുത്തത് സെയിം ആണോ? അടുത്തത് സെയിം അല്ല. LMNOP ആണ്, അത് പ്ലസ് വൺ ആണ് അല്ലെ പോയേക്കുന്നത്. അടുത്ത് ഇ നോക്കി, ABCDEF അതും പ്ലസ് വൺ ആണ് പോയിക്കുന്നത്. അടുത്ത് LMN ഇവിടെയും പ്ലസ് വൺ, PQRSTU ഒന്നാണ്. ഓക്കെ ആണ്, എല്ലാം പ്ലസ് വൺ ആണ് പോയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ആദ്യം അതായത് അവസാനത്തെ രണ്ട് എൻഡിങ് എൻഡിലുള്ള രണ്ടെണ്ണം എന്ത് ചെയ്യുക, അതുപോലെ എഴുതുക. ബാക്കിയുള്ളതെല്ലാം ഡയഗണലായിട്ട് പ്ലസ് വൺ ചെയ്ത് എഴുതുക. അപ്പൊ അതൊന്നാണെന്ന് കിട്ടി. അപ്പൊ മെഡിസിൻ നമുക്ക് അതുപോലെ ഒന്ന് എഴുതാം. ഇ ഇവിടെ വരും അല്ലെ, EM ഇവിടെ വരും. അടുത്ത് LMN ആണ്, ENO വരും. ഇവിടുന്ന് തിരിച്ച് ഡയഗണലിലേക്ക് എഴുതാം. ABCDE ആണ്. അടുത്ത് ഏതാ വരുന്നത്? ഇ കഴിഞ്ഞിട്ട് F വരും അല്ലെ. അടുത്ത് ഇത് രണ്ടും കഴിഞ്ഞു, ഇത് രണ്ടും കഴിഞ്ഞു. ഇനി DICI ഇത്രയേ ഉള്ളൂ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് എഴുതുക. ഈ വരും, ഡിയുടേതാണ് ഇത്. ഈ വരും. അടുത്ത് ഡി കഴിഞ്ഞു, ഇനി ഐ ഉണ്ട്. ഐ കഴിഞ്ഞിട്ട് ജെ ആണ്. അപ്പൊ അതും കഴിഞ്ഞു, ഇനി ഐയും സിയും മാത്രമേ ഉള്ളൂ. ABCD ഐ കഴിഞ്ഞിട്ട് ജെ വരും. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പൊ എളുപ്പമുള്ളതാണ് ഇതൊക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കോഡ് ഭാഷയിൽ ഫ്രോക്ക് എന്ന വാക്കിനെ ESNDJ എന്ന് എഴുതിയാൽ എന്താണ്? ഗേൾസ് എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? ഈ ഒരു ടൈപ്പ് മാത്രമേ ഇതിൽ ചോദിക്കുള്ളൂ. ഇതിനെ എങ്ങനെ എഴുതാമെങ്കിൽ മറ്റതിനെ എങ്ങനെ എഴുതാം? അടുത്ത് FROCK എന്നാണ്, അതിനെ എങ്ങനെ എഴുതാം? ESNDJ എന്ന് എഴുതാം അല്ലെ. ESNDJ എന്ന് എഴുതാം. എന്നാൽ ഗേൾസിനെ എങ്ങനെ എഴുതും? അപ്പൊ ഇതൊന്ന് നോക്കുമ്പോ എന്താണ്, അടുത്തടുത്തുള്ള വാക്ക് അക്ഷരങ്ങളാണ് അല്ലെ. ABCDEF എഫ് ഇ അല്ല, ഇ എഫ് ആണ്. അപ്പൊ എന്താണ്? മൈനസ് വൺ ആണ്. ഇതെന്താണ്? മൈനസ് വൺ വന്നു. PQRS ഇതെന്താണ്? ഇത് മൈനസ് വൺ ആണേ, ഇത് മൈനസ് വൺ. ഇതെന്ത് വന്നു? പ്ലസ് വൺ വന്നു. LMN ഇത് മൈനസ് വൺ വന്നു, ഇത് പ്ലസ് വൺ വന്നു, ഇത് മൈനസ് വൺ വന്നു. അങ്ങനെ അങ്ങനെയാണ് ആ സീരീസ് പോകുന്നത്. ഓക്കെ, മൈനസ് വൺ പ്ലസ് വൺ, മൈനസ് വൺ പ്ലസ് വൺ, നമുക്ക് എളുപ്പമാണ്. അപ്പം അടുത്ത് ആദ്യം മൈനസ് ചെയ്യുമ്പോൾ ജിയുടേതാണെങ്കിൽ എഫ് വരും. എച്ച് ഐ കഴിഞ്ഞിട്ട് ഇനി പ്ലസ് വൺ ആണ്. ഐ കഴിഞ്ഞിട്ട് ജെ ആണ് കേട്ടോ. എഫ് ജെ വരും. ആർ വരുമ്പോ QMR. മൈനസ് വൺ പ്ലസ് വൺ, മൈനസ് വൺ പ്ലസ് വൺ. അങ്ങനെയാണ് ഈ സീരീസ് പോകുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് ഇതുപോലെ തന്നെയാണ്. ചെയർ എന്ന വാക്കിനെ FKDLU എന്ന് എഴുതാമെങ്കിൽ ടേബിളിനെ എങ്ങനെ എഴുതാം? ചെയറും ടേബിളും ഒക്കെ പണ്ടേ ചോദിക്കുന്നത്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചെയറിനെ നമുക്ക് എങ്ങനെ എഴുതാം? FKDLU എന്ന് എഴുതാമെങ്കിൽ ടേബിളിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെയാണ്. അപ്പൊ നമുക്കതൊന്ന് എങ്ങനെയെങ്കിലും എഴുതാൻ പറ്റുമോ എന്ന് നോക്കാം കേട്ടോ. അടുത്തടുത്തുള്ളതാണ്, പക്ഷെ തൊട്ടടുത്തുള്ളതല്ല, അടുത്തടുത്തുള്ള അക്ഷരങ്ങളാണ് നമുക്ക് അല്ലെ. അപ്പം ABCDEF എയും CCEF ഉം തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്? 3. പ്ലസ് 3 ആണ് ഇത് വന്നിരിക്കുന്നത് അല്ലെ. ഇനി HIJK അതും അങ്ങനെ തന്നെയാണ്. HIJK അതും പ്ലസ് 3 തന്നെയാണ്. പിന്നെ ABCD അതും പ്ലസ് 3 തന്നെയാണ്. അടുത്ത് ചൈ ജെ കെ എൽ
അതും പ്ലസ് ത്രീ തന്നെയാണ്. ഇതിപ്പോ എല്ലാം കറക്റ്റ് ആണോന്ന് നോക്കിക്കോണം കേട്ടോ. ചിലപ്പോ ഏതെങ്കിലും അവസാനത്ത് നമ്മൾ നോക്കി നോക്കി പോകുമ്പോ അവസാനത്തതായിരിക്കും കിട്ടാത്തത്. പി ക്യു ആർ എസ് ടി യു, അപ്പൊ അതും എന്ത് തന്നെയാണ്? ത്രീ തന്നെയാണ്. അപ്പൊ ഈ സീരീസ് എങ്ങനെയാണ് പോകുന്നത്? ത്രീയിലാണ് പോകുന്നത്. പി ക്യു ആർ എസ് ടി നോക്കാം. ഡബ്ല്യു ടി പ്ലസ് ത്രീ ആണ്. വീണ്ടും ഇതെല്ലാം എന്ത് ചെയ്യുക? പ്ലസ് ത്രീ വെച്ച് നോക്കാം. സി ഡി അടുത്ത് എ കെ ഡി വരും. എ ബി സി ഡി ഇ വരും. എൽ എം എൻ ഒ എ ബി സി ഡി ഇ എഫ് ജി എച്ച് ഒക്കെയാണ് പ്ലസ് ത്രീ വെച്ച് അങ്ങ് എഴുതി പോയാൽ മതി. അപ്പൊ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസ് എഴുതുമ്പോൾ എ ബി സി ഡി ഇസെഡ് വരെ എഴുതി കഴിഞ്ഞിട്ട് അതിന്റെ നമ്പറും ഇട്ട് വെക്കുക. അപ്പം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് വരച്ച് ചെയ്തവരല്ലേ, നമ്മളിങ്ങനെ മൈനസ് വൺ മൈനസ് ടു ഒക്കെ എടുക്കുമ്പോൾ ബാക്കിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം എല്ലിന്റെ രണ്ടാറുടെ രണ്ട് കുറയ്ക്കണമെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ബാക്കിലേക്ക് മൈനസ് ടു അല്ലെങ്കിൽ മൈനസ് ത്രീ എടുത്ത് പോയാൽ മതി. അപ്പൊ അതായിരിക്കും നിങ്ങൾക്ക് എളുപ്പം. അതുകൊണ്ടാണ് ഇത് എഴുതി വെക്കാൻ പറയുന്നത്. കോഡിംഗ് ഡീകോഡിംഗ് എളുപ്പമുള്ളതാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ വലിയ അക്ഷരങ്ങൾ വരുമ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയ അക്ഷരങ്ങൾ തമ്മിലായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ തെറ്റാൻ ചാൻസ് ഉണ്ട്. അത് തെറ്റാതിരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തും ചിലപ്പോൾ പാടും ഒക്കെ ആയിട്ടായിരിക്കും നമ്മൾ വരുന്നിട്ടാണ് മെന്റൽ എബിലിറ്റി ചെയ്യാനിരിക്കുന്നത്. അപ്പത്തിന് എന്താണ് ഇങ്ങനെ കൺഫ്യൂഷൻ വന്നിട്ട് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടെൻത്ത് പ്രിലിംസ്, ഇത് കൂടുതൽ ഇപ്പൊ ടെൻത്ത് പ്രിലിംസിനാണ് ചോദിക്കുന്നത്. ബാക്കി ഡിഗ്രി പ്രിലിംസിന് ചോദിക്കുമ്പോഴത്തേന് കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ള കോഡിംഗ് ആണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പം ഇത് എൽ ജി എസ് ടെൻത്ത് പ്രിലിംസിനൊക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഒരു കോഡിംഗ്. ഇത് എളുപ്പമുള്ളതാണല്ലോ, ഇങ്ങനെയെങ്കിലും എഴുതാം അങ്ങനെ എങ്ങനെ അത്രയേ ചോദിക്കത്തുള്ളൂ. ഇനി നമ്മൾ ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോഴത്തേനും കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ഉള്ളതായിരിക്കും, കുറച്ച് നമുക്ക് ടൈം എടുത്ത് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഡിഗ്രി ലെവലിലേക്ക്. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇനി പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ചലഞ്ചർ ആപ്പില് ടെൻത്ത് പ്രിലിംസിന്റെ കോഴ്സ് ഉണ്ട് കേട്ടോ. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മെന്റൽ ലിമിറ്റ് മാത്രമല്ല എല്ലാ ടോപ്പിക്കിന്റെയും ക്വസ്റ്റ്യൻ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ടോപ്പിക് എക്സാം കാണും, ഒരു ഡെയിലി എക്സാമും കാണും. ഓക്കെ, അത് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ കുറച്ച് സമയങ്ങൾ ഇനിയുള്ളൂ, 10-30 ദിവസം കൂടെ ഉള്ളു. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സമയമായിട്ട് എടുക്കുകയും ഡെയിലി കുറച്ച് എക്സാംസ് ചെയ്ത് മോക്ക് എക്സാംസ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറച്ചുകൂടി എന്താവും, പ്രാക്ടീസ് ആവും, റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരിക്കുമല്ലോ. അപ്പൊ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ടെൻത്ത് പ്ലസ്സിലെ കാർഡിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് ഡെയിലി എക്സാമും ടോപ്പിക് എക്സാമും ചെയ്ത് നോക്കാൻ പറ്റും. ടോപ്പിക് എക്സാം ആണ് വരുന്നതെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് ഓരോ പരീക്ഷകളുണ്ടാവും. അപ്പൊ എന്താണ്, ഒരു വൈകിട്ടായിരിക്കും ആ എക്സാം വരുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ദിവസവും ഓരോ ടോപ്പിക് വെച്ച് അപ്പൊ നിങ്ങൾ ആ ടോപ്പിക് പഠിച്ച് കഴിഞ്ഞ ടോപ്പിക് ആയിരിക്കും. അപ്പൊ അത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടോപ്പിക് എക്സാം എടുത്തിട്ട് ടെൻത്ത് പ്ലസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ദിവസത്തെയും ഓരോ 6 മണിക്കായിരിക്കും നമുക്ക് ആ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 to 9 മണി വരെ കാണും അത് സ്റ്റാർട്ട് ചെയ്യും. അല്ലാതെ നമ്മൾ ഡെയിലി എക്സാംസ് ആണ് എടുക്കുന്നതെങ്കിൽ മോക്ക് എക്സാം ആയിരിക്കും. അത് മോക്ക് എക്സാംസ് നമുക്ക് എല്ലാവരോടും കോമ്പറ്റീറ്റ് ചെയ്ത് നമുക്ക് എഴുതാൻ പറ്റും. അതായത് കേരളത്തിലെ എല്ലാ ഉദ്യോഗാർത്ഥികളോടെ നമ്മൾ എക്സാം എഴുതുന്ന അതേ എക്സാം ഹാളിലിരുന്ന് എക്സാം എഴുതുന്ന അതേ രീതിയിൽ നമുക്കത് എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് അതിന്റെ നമുക്ക് എത്രയാണ് നമ്മുടെ റാങ്ക്, നമ്മൾ എവിടെ നിൽക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അത് ടോപ്പിക് എക്സാം നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഡെയിലി എക്സാംസ് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ് ടോപ്പിക് എക്സാമും ഡെയിലി എക്സാമും. അപ്പം ഇനി എക്സാം എഴുതാൻ പോകുന്നവരെന്ത് ചെയ്യാതെ കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് എഴുതാൻ പോവുക. താങ്ക് യു.